നമസ്കാരം. ഇന്ന് ഞാൻ ഇവിടെ ഉന്നയിക്കാൻ പോകുന്നത് സാധാരണ ദമ്പതികളുടെ ഒരു സംശയമാണ്, വന്ധ്യതയ്ക്ക് വരുന്ന ദമ്പതികളുടെ ഒരു സംശയം. ഡോക്ടറെ, കുറേ സ്ഥലത്ത് കാണിച്ചു ഞങ്ങൾ, ആർക്കും ഇതിൻ്റെ ഒരു കാരണം കണ്ടെത്താൻ പറ്റുന്നില്ല. ഞങ്ങൾ പല ടെസ്റ്റുകളും ചെയ്തു നോക്കി, എല്ലാവരും ഒരു കുഴപ്പമില്ലാന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണെന്നുള്ള ഒരു മിക്ക ദമ്പതികളും ചോദിക്കാറുള്ളതാണ്. ഈവൻ അവരുടെ പാരൻസ് വരുമ്പോഴും ചോദിക്കും, ഇവർക്കൊരു കുഴപ്പമില്ലല്ലോ, പിന്നെ എന്താ ഡോക്ടറെ ഗർഭം ധരിക്കാത്തതെന്ന്. ആ ഒരു വിഭാഗത്തെ നമ്മൾ കാരണമില്ലാത്ത വന്ധ്യത എന്ന് പറയും. അതൊരു 40% ആൾക്കാരും ഇപ്പോൾ കാരണമില്ലാത്ത, 40 മുന്നേ ആയിരുന്നു 40%, ഇപ്പോൾ ഒരു 30% ആളുകളും കാരണമില്ലാത്ത വന്ധ്യതയിലാണ് വരുന്നത്. അതിനെന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില കാരണങ്ങളൊക്കെ നമുക്കിപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട് പുതിയ ലേറ്റസ്റ്റ് ടെസ്റ്റുകളൊക്കെ ഉപയോഗിച്ചിട്ട്. അപ്പം ഈ സാധാരണ നോർമലായിട്ടുള്ള നമ്മൾ ടെസ്റ്റുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നവും കാണില്ല. അപ്പം ഹസ്ബൻഡിൻ്റെ സമയം എടുക്കുകയാണെന്ന് വിചാരിക്കുക, അതിൽ ടെസ്റ്റിൽ മോട്ടിലിറ്റി കുഴപ്പമുണ്ടാവില്ല, കൗണ്ട് കുഴപ്പമുണ്ടാവില്ല, നോർമൽ ഫോംസ് കുഴപ്പമുണ്ടാവില്ല, വോളിയം കുഴപ്പമുണ്ടാവില്ല, പി എച്ച് കുഴപ്പമുണ്ടാവില്ല, പിന്നെ ഇതൊന്നും അല്ലാത്ത പല കാരണം കൊണ്ടും ഗർഭം ധരിക്കാതിരിക്കാം. ഒന്നാമത്തത് ബീജത്തിൻ്റെ ശക്തി കുറഞ്ഞാൽ, ഫങ്ഷണൽ കപ്പാസിറ്റി ഓഫ് സ്പേം നമുക്ക് അറിയാൻ പറ്റില്ല. ബീജത്തിൻ്റെ ഫങ്ഷൻ, പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. പിന്നെ ഘടനപരമായിട്ടുള്ള ഇഷ്യൂസ്, ഡി എൻ എ പ്രശ്നങ്ങൾ, ഡി എൻ എ ഫ്രാഗ്മെൻറ്റേഷൻ എന്നൊക്കെ പറയും, അതൊന്നും ഈ സാധാരണ ടെസ്റ്റിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിന് നമ്മൾ വേറെ SCSA ടെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ടെസ്റ്റാണ് ചെയ്യുക. അതിന് ഏകദേശം ഒരു 7000-8000 റുപ്പീസ് വരും. അപ്പോൾ സാധാരണ വരുന്ന ആളുകൾക്ക് മിക്കവാറും ആ ടെസ്റ്റ് ചെയ്യാറില്ല. ഇനിയിപ്പോൾ ചെയ്തു കഴിഞ്ഞാലും നമുക്കതിനുള്ള ട്രീറ്റ്മെൻറ്റായിട്ട് കാര്യമായിട്ടൊന്നുമില്ല, ഒരു ആൻറ്റി ഓക്സിഡൻസ് ഗുളിക മാത്രമേ തരുള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ ആ ടെസ്റ്റ് ചെയ്യാറില്ല, ഈ ഗുളിക കൊടുക്കുക ചെയ്യുക. അല്ലാതെ IVF, IUI ഇങ്ങനെയുള്ള ചികിത്സകളാണ് ഇതിന് ചെയ്യുക. അതും ചിലപ്പം ഈ DNA ഫ്രാഗ്മെൻറ്റേഷനും ഇതൊക്കെ ഉള്ള ആൾക്കാർക്ക് കുറച്ച് സക്സസ് കുറയാനുള്ള സാധ്യതയുണ്ട്.